നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ശബ്ദരേഖയിലുള്ള സംഭാഷണം പ്രതി ദിലീപിന്റെ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സംവിധായകൻ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ശബ്ദരേഖ പ്രതി ദിലീപിന്റെ തന്നെയെന്ന് നിർണായക വിവരങ്ങൾ. ബാലചന്ദ്രകുമാർ സമർപ്പിച്ച ശബ്ദരേഖയിൽ കൃത്രിമം നടന്നിട്ടില്ലെന്നും ഫോറൻസിക് പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾ എല്ലാം തന്നെ വിചാരണ കോടതിക്ക് കൈമാറിയിരിക്കുകയാണ്. ഇതോടെ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെയുള്ള കുരുക്കുകൾ മുറുകി. ഈ കേസിൽ ദിലീപിനൊപ്പം ശബ്ദരേഖയിലുള്ള മറ്റുള്ളവരുടെ സംഭാഷണങ്ങളും തിരിച്ചറിഞ്ഞു. 40 വരുന്ന ശബ്ദ ശകലങ്ങളായിരുന്നു ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ഈ സംഭാഷണങ്ങളിലെ ശബ്ദങ്ങൾ കേസിൽ 8 പ്രതിയായ ദിലീപിന്റെയും സഹോദരൻ അനൂപ, സുരാജ്, അപ്പു, ശരത് എന്നിവരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാലചന്ദ്രകുമാർ സൂചിപ്പിച്ച അതേ ദിവസം തന്നെയാണ് സംഭാഷണം റെക്കോർഡ് ചെയ്തത്. ശബ്ദ സംഭാഷണങ്ങളിൽ ഒരു തരത്തിലുള്ള കൃത്രിമവും നടന്നിട്ടില്ല. അവ എഡിറ്റ് ചെയ്തിട്ടില്ലെന്നും പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ശബ്ദരേഖകൾ വ്യാജമാണെന്ന് പ്രതികളുടെ അഭിഭാഷകൻ ഉൾപ്പെടെ നേരത്തെ ആരോപിച്ചിരുന്നു. പരിശോധനയുടെ ഭാഗമായി ദിലീപ്, അനൂപ്, അപ്പു, സുരാജ്, ശരത് എന്നിവരുടെ ശബ്ദങ്ങൾ ശേഖരിച്ചിരുന്നു. ഈ ശബ്ദങ്ങളുമായി താരതമ്യം ചെയ്താണ് ബാലചന്ദ്രകുമാർ കൈമാറിയ ശബ്ദങ്ങൾ പരിശോധിച്ചത്. ഫോറൻസിക് പരിശോധനാ ഫലം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ്. അതേസമയം ഇതിനു മുൻപ് തന്നെ ദിലീപ് അടക്കമുള്ള പ്രതികളുടെ ശബ്ദ സമ്പിൾ മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായ ചില ശബ്ദരേഖകൾ ആയിരുന്നു ഇതെല്ലാം. ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജും ദിലീപിന്റെ അടുത്ത സുഹൃത്ത് ശരത്തും തമ്മിലുള്ള സംഭാഷണമായിരുന്നു ഇതിൽ ഏറെ ഗൗരവമേറിയത്. കാവ്യയും സുഹൃത്തുക്കളും തമ്മിലുള്ള തർക്കങ്ങളാണ് സംഭവങ്ങൾക്കെല്ലാം കാരണമായതെന്നായിരുന്നു ഈ സംഭാഷണത്തിലുണ്ടായിരുന്നത്. കാവ്യയെ കൊടുക്കാൻ കൂട്ടുകാരികൾ ശ്രമിച്ചിരുന്നു. കൂട്ടുകാർക്ക് തിരിച്ച് പണി കൊടുക്കാൻ കാവ്യയും ശ്രമിച്ചു. ദിലീപിനെ വിവാഹം ചെയ്തതാണ് കാവ്യയുടെ കൂട്ടുകാരുടെ വൈരാഗ്യത്തിന് കാരണമെന്നും ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നു. നേരത്തെ സംഭവത്തിന് പിന്നിൽ മാഡം ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്ന പൾസർ സുനിയുടെ ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു. ഇതുകൂടാതെ ദിലീപും അടുത്ത സുഹൃത്ത് ബൈജു ചെങ്ങമനാടുമായി സംസാരിച്ചതെന്ന് കരുതുന്ന മറ്റൊരു ശബ്ദരേഖയും പരിശോധിച്ചു. ആ ശബ്ദരേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതല്ല, വേറെ ഒരു പെണ്ണ് അനുഭവിക്കേണ്ടതായിരുന്നു. അവരെ നമ്മൾ രക്ഷിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് സംഭാഷണത്തിൽ ഉള്ളത്. ദിലീപ് സൂചിപ്പിക്കുന്ന പെണ്ണ് കേസിലെ മാഡം എന്നറിയപ്പെടുന്ന വ്യക്തിയാണെന്നാണ് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത്. ഈ ശബ്ദരേഖയാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോറൻസിക് ലാബിൽ നൽകിയത്. അത് ഒറിജിനൽ ആണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ ശബ്ദരേഖ തന്റേതല്ലെന്നായിരുന്നു ചോദ്യം ചെയ്യലിൽ ദിലീപിന്റെ മറുപടി. എന്നാൽ ഇത് ദിലീപിന്റെ ശബ്ദമാണെന്ന് തെളിയിക്കുന്നതാണ് ഫോറൻസിക് റിപ്പോർട്ട്. ശബ്ദ സംഭാഷണങ്ങളിൽ ഒരു തരത്തിലുള്ള കൃത്രിമവും നടന്നിട്ടില്ല. ബാലചന്ദ്രകുമാർ സൂചിപ്പിച്ച അതേ ദിവസം തന്നെയാണ് സംഭാഷണം റെക്കോർഡ് ചെയ്തത്. അവ എഡിറ്റ് ചെയ്തിട്ടില്ലെന്നും FSL റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.